ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് ഇന്ന് കൂടുതലുമായി പങ്കുവെക്കാൻ പോകുന്നത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് പല കൂട്ടുകാരും നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാ എന്ന് പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ കെയിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് പക്ഷെ അത് എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അത് കൂടുതലായിട്ട് ഞാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാറില്ല കാരണം അത് കുറച്ച് റിസ്ക് ആണ് പല ആളുകൾക്കും പക്ഷെ ഒന്നുകൂടി എളുപ്പമുള്ള ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ഇന്ന് കൂട്ടർക്കും ഭയങ്കര പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയിനുള്ളിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം ആ വീഡിയോസിന് പല എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും ആ വീഡിയോസിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റുകൾ എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ആ വീഡിയോസിനുള്ളിൽ ഒരു സിനിമാറ്റിക് ഫ്രെയിം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് മറ്റൊരു ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും ഞാൻ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലുണ്ട് എങ്കിലും അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങളുടെ വാട്സപ്പിലും ഒക്കെ നിങ്ങൾക്ക് അതിമനോഹരമായി എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഒരു കമൻറ്റ് ചെയ്യുക ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പുറത്തെ രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീഡിയോക്ക് മുകളിൽ ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിമനോഹരമായിട്ട് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടണിന് മുകളിൽ കൂട്ടുകാരെ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലുള്ള ആ ഒരു വീഡിയോ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈ ഒരു വീഡിയോ ഇവിടെ ഒരു മിനിറ്റ് 36 സെക്കൻഡ് ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇത് ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എത്ര വീഡിയോ വേണോ അത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നാണ് കാണിക്കാൻ പോകുന്നത് കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടും കാരണം വീഡിയോ എഡിറ്റിംഗ് ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ആരോ മാർക്കിന് മേലെ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ആരോ മാർക്കിന് മേലെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് ലോഡായി വരും ലോഡായി വരുന്നത് വരെ കൂടുതലൊന്ന് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഇത് ചിലപ്പോൾ സമയമെടുക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെ നമുക്ക് എഡിറ്റ് എന്നും ആർടിഒ എന്നുള്ള ഓപ്ഷനും എഫക്റ്റ് എന്നും ടെക്സ്റ്റ് എന്നും സ്റ്റിക്കേഴ്സ് എന്നും മ്യൂസിക് എന്നും ഫിൽറ്റർ എന്നും കാണാൻ സാധിക്കും ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് എന്നുള്ള ഈ കത്രികയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും അത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഭാഗം കട്ട് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് കൂടി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത ഭാഗത്തേക്കും നമുക്ക് മറ്റൊരു വീഡിയോ ഒരു ട്രോൾ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം എഫക്റ്റ് എന്നുള്ള ഭാഗം എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ വീണ്ടും ഒരു എഫക്റ്റ് എന്നുള്ള ഭാഗം കാണാൻ നിൽക്കും അതിന് മേലെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് ബേസിക് ഫ്രെയിമുകൾ കാണാൻ നിൽക്കും ഓരോ ഫ്രെയിമിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഉണ്ടോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രെയിം ഇവിടെ കയറി ഞങ്ങൾക്ക് കാണാൻ നിൽക്കും ഇവിടെ ഈ സൈഡിലൊരു ബാറ്ററിയുടെ നമ്മൾ ഈ ഒരു ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത പോലെ റെക്കോർഡ് ഫുൾ എച്ച് ഡി ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇങ്ങനെ കാണിക്കുന്നതാണ് നിൽക്കും അതിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി കാണാൻ നിൽക്കും അതുപോലെ തന്നെ ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫ്രെയിമും നമുക്ക് അതിന് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അത് ചിലത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം ഈ കാണുന്ന എഫക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ജസ്റ്റ് അതിന് മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് അല്പം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഫ്രെയിം മാറിയത് അവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഭാഗത്തൊന്നും ആ ഒരു എഫക്റ്റ് ഇല്ല അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി താഴെയുള്ള ഈ കാണുന്ന ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആ ഭാഗത്തേക്ക് മുഴുവൻ ആക്കി കൊടുക്കുക ഫ്രെയിമിലേക്ക് മുഴുവനും ആ ഒരു ഭാഗം എത്തിച്ചു കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ ഫ്രെയിമിനുള്ളിൽ ഫുള്ള് എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ജസ്റ്റിസ് താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക താഴെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് കാർട്ടൂൺ എഫക്റ്റ് നൽകണമെന്നുണ്ടെങ്കിൽ താഴെ കാർട്ടൂൺ എന്നുള്ള ഭാഗം കാണിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യാം അതിന് മേലെ ക്ലിക്ക് ചെയ്താൽ കാരണം ഇത് മൊത്തത്തിലൊരു കാർട്ടൂൺ രൂപത്തിലായി മാറും പക്ഷേ അതിന് ഒരുപാട് സമയം എടുക്കുന്നതിന് ശേഷം ഒരു അരമണിക്കൂറോളം അത് കാർട്ടൂണായി ചെയ്ത് തരാൻ സമയം എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കൂട്ടുകാർ ചെക്ക് ചെയ്യുക ഐഫോണും ആൻഡ്രോയിഡും ഉണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഈ ആരോ മാർക്ക് താഴെ കാണുന്ന ഈ ആരോ മാർക്ക് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ടെക്സ്റ്റുകൾ എന്തെങ്കിലും എഴുതണം അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഈ കാണുന്ന എൻ്റർ ദ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് ഞങ്ങളുടെ ഫിറോസ് ദാദു എന്ന് ടൈപ്പ് ചെയ്തു അതിനടുത്ത് കീബോർഡ് അതിനടുത്ത് ഫോണ്ട് എന്ന് കാണുന്നത് ഈ കാണുന്ന ഫോണ്ട് എന്നുള്ള ഭാഗത്ത് കൂടുതൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ നമുക്ക് അതിലേക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഓരോ ഫോണ്ടിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോണ്ടുകൾ ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് അവിടെ മാറുന്നത് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ അതിൻ്റെ അടുത്ത് സ്റ്റൈൽ താഴെ കളർ ഏത് കളറാണ് വേണ്ടത് ആ കളറും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും
നമുക്ക് കളർ ഏതാണോ ആ കളർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എടുക്കാനാണ് വേണ്ടത്, നമുക്ക് നമ്മളായിട്ടുള്ള വാട്ടർ മാർക്ക് ഇതിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ജസ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കേ ഫ്രോസ് ദാദി നൈതി ദാദു. ഓക്കേ ഇനി നമുക്ക് അതിൻ്റെ സ്റ്റൈൽ, ഇതിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറ്റണമെങ്കിൽ ഇതുപോലെ സ്റ്റൈലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പണ്ട് വേറെ സ്റ്റൈലായി മാറി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈൽ കൊടുക്കണേ അങ്ങനെ സ്റ്റൈൽ കൊടുക്കാം. ഏത് സ്റ്റൈലാണോ വേണ്ടത് ജസ്റ്റ് സ്റ്റൈലിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഇഷ്ടമുള്ള സ്റ്റൈലുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ പേര്, നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ എല്ലാം നമുക്ക് ഇതുപോലെ കൊടുക്കാം. നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ആനിമേഷൻ, ആ ഒരു ടെക്സ്റ്റിന് എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആനിമേഷൻ കൊടുക്കാം. അതുകൊണ്ട് ഓരോ രീതിയിലുള്ള ആനിമേഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആനിമേഷനുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഇതിനു ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആ ഒരു ടെക്സ്റ്റ് എല്ലാ ഭാഗത്തും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന താഴത്തെ ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഇതുപോലെ നീക്കി കൊടുത്താൽ എല്ലാ എല്ലാ ഭാഗത്തേക്കും ആകുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ഇതുപോലെ തന്നെ സൈഡിലേക്ക് നീക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആ ഫിറോസ് ദാദു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. അതുപോലെ തന്നെ താഴെ വേറൊരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട്, ആനിമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. ഇനി ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഇമോജീസ് ഏഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുന്ന സ്റ്റിക്കർ എന്നുള്ള ഭാഗം, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സ്റ്റിക്കറുകൾ അവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കറുകളിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റിക്കർ അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ അത് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ആക്കേണ്ടത് ആ ഭാഗത്തേക്ക് വെച്ചെടുക്കുക. ഓക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് സ്റ്റിക്കറുകൾ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ളതാണ് ആ സ്റ്റിക്കറുകളും കാര്യങ്ങളും നമുക്കുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ സ്റ്റിക്കറുകൾ ഉണ്ട്. ഏതാ വേണ്ടത് ജസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് ജസ്റ്റ് എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് കൊടുക്കാം, താഴെ കൊടുക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ട്രോൾ വീഡിയോസ് ഉണ്ടാക്കുന്ന ആൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തും അതുപോലെ തന്നെ നിങ്ങൾ സൈഡിലേക്ക് നീക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ആ ഫുൾ ഫ്രെയിമിൽ ആ ഒരു ഇത് എത്തുകയുള്ളൂ. ഓക്കെ ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഇതിലേക്കൊരു ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു മ്യൂസിക് കൊടുക്കണം. മ്യൂസിക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിൽ മ്യൂസിക് ഉണ്ട് എങ്കിൽ ആ മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് അതിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ മ്യൂസിക് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നോ കോപ്പറേറ്റ് മ്യൂസിക് ഉണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. മ്യൂസിക് ഇതിൽ ഉണ്ടായിരുന്നു, പക്ഷേ നോക്കട്ടെ. ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ഏത് മ്യൂസിക് ആണ് വേണ്ടത് കൊടുക്കാനും നല്ല മ്യൂസിക്. സാധാ ഒരു മൊബൈലിലേക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. ടിക്ടോക്ക് സംബന്ധമായിട്ടുള്ള മെസ്സേജ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് നോക്കി ഓക്കെ ആ മ്യൂസിക്കയിലേക്ക് കയറിയതാണ്. സോറി ഇവിടെ ഒരു മ്യൂസിക് ഞാൻ ഓൾഡ് മാപ്പിൾ പാട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ സമയം എടുക്കുന്നുണ്ട്, നമുക്കത് വേണ്ട. നമുക്കൊന്നും കൂടി ഇത്ര സിമ്പിളാണ് നമുക്ക് ആവശ്യമുള്ള മ്യൂസിക്. ഇതിൻ്റെ മൊബൈൽ മ്യൂസിക് വളരെ കമ്മിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഈ ഒരു മ്യൂസിക് കൊടുക്കുന്നുണ്ട്, ഒരു അല്പം വെയിറ്റ് ചെയ്യുക. ഓക്കെ ഈ കാണുന്ന മ്യൂസിക് ആയിരിക്കും പാട്ടുകൾ വരുന്ന. ഓക്കെ ആ മ്യൂസിക് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി താഴെ കാണുന്ന യൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തേക്കാണെങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് ഓക്കെ ആ മ്യൂസിക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒറിജിനൽ മ്യൂസിക് കൊടുത്ത് ഒഴിവാക്കണം. ഇനി ഈ ടൂൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളിത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഫിൽറ്ററുകൾ കാര്യങ്ങൾ, ബി എൻ ജി, ബി സ്പീഡ്, നമുക്ക് സ്ലോ മോഷൻ ആക്കണമെങ്കിൽ സ്ലോ മോഷൻ ആക്കണം, റൊട്ടേറ്റ് ചെയ്യാനുള്ള റൊട്ടേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് ഏതാണ് വേണ്ടതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, അതിനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു സാധാരണ നോർമലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്ത ഏറ്റവും മുകളിൽ എക്സ്പോർട്ട് എന്നുള്ള ഭാഗം കാണാൻ നിൽക്കും, അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. സേവ് ആയ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഗാലറിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക.
ഓക്കെ ഏകദേശം 90% ആയിട്ടുണ്ട് അത് ഫുൾ ആവുന്നവരെ കൂട്ടുകാർ പേര് ചെയ്യുക നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ചെറിയൊരു വാട്ടർമാർക്ക് മാത്രമേ ഈ ഒരു വീഡിയോയുടെ പോരായ്മയുള്ളൂ വളരെ ചെറിയൊരു വാട്ടർമാർക്കാണ് അത് എന്താണെന്നൊന്നും മറ്റൊരാൾക്ക് കാണാൻ അറിയുകയില്ല ഓക്കെ ഇപ്പോൾ ആ വീഡിയോ എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം വാട്സപ്പിലേക്ക് എവിടേക്കെങ്കിലും നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ജസ്റ്റ് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു ഓക്കെ ഷെയർ ചെയ്യുന്ന മുന്നേ ഒന്ന് കേട്ട് നോക്കാം പാർട്ടായി മാറി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സെൻഡ് കൊടുക്കാൻ സാധിക്കും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്പ് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ.